തീർച്ചയായും കോഴിക്കോട് വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ഞാനുള്ളത് ശ്രീ എം കെ രാഘവൻ സിറ്റിംഗ് എം പി, അദ്ദേഹം തന്നെയാണ് ഇത്തവണ നമുക്കറിയാം സ്ഥാനാർത്ഥി. അദ്ദേഹവും പ്രചരണത്തിന്റെ വലിയ തിരക്കുകളിലാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടില്, ഈ സിവിൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. നമ്മളോടൊപ്പം അദ്ദേഹം വലിയ തിരക്കുകൾക്കിടയിലും അല്പസമയം സംസാരിക്കാം എന്നുള്ള തരത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നമസ്കാരം സർ. ഇന്നലെ എത്ര മണി കഴിഞ്ഞു എല്ലാം വന്ന് വീടെത്തിയപ്പോ? ഒരു മണി കഴിഞ്ഞു. ഒരു മണിയായി. എല്ലാ ദിവസവും അങ്ങനെയാണോ ഷെഡ്യൂൾ? എല്ലാ ദിവസവും. രാവിലെ ഇപ്പം 4:30 പുറത്തു പോയിട്ട് ഇപ്പം ഞാൻ വന്ന് കയറിയതുള്ളൂ. നമ്മൾ നേരത്തെ കഴിഞ്ഞു തിരിച്ചപ്പോഴേക്കാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു പ്രയാസം ഉണ്ടെന്നുള്ള രീതിയിലുണ്ടോ? പ്രയാസമില്ല, എന്തായാലും കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടും, ഒരു സംശയമില്ല. അതൊന്നും ഒരു വിഷയമല്ല. അല്ലാതെ ഞാൻ നേരത്തെ മത്സരിച്ചൊരാരും മോശക്കാരനല്ലോ. റിയാസ് മോശക്കാരനാണോ? പ്രദീപുമാണ് മോശക്കാരനാണോ? വിജയരാഘവൻ മത്സരക്കാരനാണോ? അല്ലല്ലോ. അത് എല്ലാ കാലത്തും മത്സരം ശക്തമായി നടക്കും. യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതും. അതെന്തുകൊണ്ടായിരിക്കാം ഇത്തവണ യു ഡി എഫിന് ജനം വോട്ട് ചെയ്യണമെങ്കിൽ? താങ്കൾ എം പി ആയി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് സ്വാഭാവികമായുണ്ട്, താങ്കളുടെ ജനകീയതയുണ്ട്, ഒപ്പം മറ്റെന്തോ ഘടകങ്ങളായിരിക്കും വർക്ക് ചെയ്യുക. ഒന്ന്, ഈ രണ്ട് ഗവൺമെന്റുകൾക്കും ജനം എതിരാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ഓരോ ദിവസം സാധനങ്ങൾ വില കൂടിക്കൂടി വരുന്നത്. അടുക്കളയിലെ സഹോദരിമാർക്കറിയാം എന്താ അവസ്ഥ. കൃത്യമായിട്ട് സാധനങ്ങൾ കിട്ടാനില്ല പലപ്പോഴും. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ആർക്കും തന്നെ ഗവൺമെന്റ് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴാണല്ലോ ആളുകൾ തീരുമാനമെടുക്കുക. അത് എല്ലാ തലങ്ങളിലും പെട്ടവർക്കും അനുഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു രണ്ട് ഗവൺമെന്റുകൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ ചിന്തയും മനസ്സുമാണ് വീണ്ടും യു ഡി എഫിനെ ജയിപ്പിക്കാൻ കാരണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ മൂന്ന് നേരത്തെ മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികളെക്കാളും വലിയ മെച്ചമുള്ള ആളല്ല അതേ കാറ്റഗറിയിലുള്ള ആളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് താങ്കൾ പറയും. അല്ല, അവരാരും മോശക്കാരോ മോശക്കാർ. മുഹമ്മദ് റിയാസ് മോശക്കാരനാണ്. അദ്ദേഹം അഖിലേന്ത്യാ ഡിവൈഎഫിയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലേ. പ്രദീപ് കുമാർ ഏറ്റവും പോപ്പുലറായിട്ടുള്ള എം എൽ എ ആയിരുന്നില്ലേ. അതുപോലെ വിജയരാഘവൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അന്ന് സി സി മെമ്പറാണ്, മൂന്നോണം എം ബി എ ആളാണ്. ഇവരാരെ തന്നെ കുറഞ്ഞ ആളുകളൊന്നല്ലോ. എല്ലാവരെ പോലെയും അതുപോലെ സ്ഥാനാർത്ഥി എന്നല്ലാതെ അവരൊരു മോശക്കാരെന്നാർക്കും പറയാൻ കഴിയില്ലല്ലോ. ഈ സാധാരണ ഈ പ്രചരണ പ്രവർത്തനങ്ങളെക്കാളും കുറച്ചുകൂടെ മാറ്റം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഞാൻ ഇത് സാറിന് വീണ്ടും തൊട്ട് മുമ്പ് തന്നെ കരീംഖ എന്നുള്ള പോസ്റ്റാണ് ഞാൻ കണ്ടത്. എന്തായിരിക്കും അങ്ങനെയൊക്കെ? അല്ല, ഒന്നും. കാരണം അത് പിന്നെ ആളുകൾ പോസ്റ്റർ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വിളിക്കുന്ന പേരിലെ എന്നെ വിളിക്കാൻ പറ്റും? ഒരു സുപ്രഭാതത്തിൽ ഇന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ചടിച്ചു കൊടുത്താൽ അതൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് എല്ലാവർക്കും അറിയാം. ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ഇന്നലെ വരെ അറിയപ്പെടുന്ന പേരുകൾ അറിയപ്പെടുക എന്നല്ലാതെ എന്താണ് വിളിപ്പേര് അന്ന് അതുപോലെ. അതല്ലാതെ പെട്ടെന്ന് രാവിൽ മാറ്റം വന്ന് അച്ചടിച്ചു കൊടുക്കുക, ഇന്നേ വിളിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കാപട്യത്തിന്റെ സ്വഭാവമാണല്ലോ. കോഴിക്കോട് ജനങ്ങൾ അങ്ങനെ വിളിക്കുവോ? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന സാഹചര്യമുണ്ടോ കോഴിക്കോട്? ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കോഴിക്കോട് ജനങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും എന്ത് വേണമെന്ന്. ഈ സമീപകാലത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വലിയ ചർച്ചയാണ് ഈ ബോംബ് രാഷ്ട്രീയം അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ സി പി എംകാരും ഡി വൈ എഫ് ഐക്കാരും ഒക്കെ ഉണ്ട്. എന്താണ് ഇത്തരത്തിൽ വീണ്ടും ആ തലത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാഹചര്യം എന്താണ്? കേരളത്തിൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ ആളുകളുടെ മനസ്സ് ചിന്തയുള്ളൂ, സ്വൈര ജീവിതമാണ്. പട്ടിണിയാണെങ്കിലും സ്വൈരമായി കിടന്നുറങ്ങാൻ സാധിക്കണം, സമാധാനമാണ് ആവശ്യം. ഇതിപ്പോൾ ആളുടെ മനസ്സിൽ പേടി വന്നിരിക്കുകയാണ്. എസ് എഫ് ഐ എന്ന് കേൾക്കുമ്പം പാരൻസ് എല്ലാം ഭയപ്പെട്ട് കാണും. ഒരു ഒരു വല്ലാത്ത രൂപമായി ഇത് മാറുകയാണ് ആളുടെ മനസ്സിൽ. ആളുടെ കുട്ടികൾ സ്കൂളിൽ കോളേജിൽ അയക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊടുക്കുകയാണ്. അതൊരു വലിയ വലിയ വിഷയമാണ്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം നോക്കിയാൽ മതി. നിങ്ങൾ ഒരു പരസ്യ വിചാരണ നടത്തി ദിവസങ്ങളോളം തടങ്കലിടുക. തടങ്കലിനൊക്കെ എതിരാണല്ലോ എസ് എഫ് ഐയും സി പി എമ്മും.
എന്നിട്ട് ബെൽറ്റ് പൊട്ടുകൊള്ളം അടിക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കാതിരിക്കുക, എന്നിട്ട് കൊല്ലുക, കെട്ടിത്തൂക്കുക. അപ്പോൾ ആളുകളുടെ മനസ്സിൽ അതുപോലെ തന്നെ ഡിവൈഫിയെ കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും പേടിയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബോംബുണ്ടാക്കാൻ കൂട്ടുവെക്കുക എന്നുള്ളത് എന്താ സ്ഥിതി അറിയിക്കണം? ആർക്കെതിരായി ബോംബ് ഉപയോഗിക്കുന്നു? പാകിസ്ഥാനെതിരായിട്ടാണോ? ചൈനക്കെതിരായിട്ടാണോ? ആർക്കെതിരെയാ? സ്വന്തം കേരളം ഭരിക്കുന്ന ഭരണകക്ഷി ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിന്റെ ആവശ്യം എന്താ? ഒരു ഭരണകക്ഷി തന്നെ ബോംബുണ്ടാക്കുന്നു കേരളത്തിൽ, പിന്നെ പോലീസിന്റെ ആവശ്യം എന്താ? കേരളത്തിലെ ഗവൺമെന്റ് സി പി എമ്മിന് ഭരിക്കുന്ന പാർട്ടി നിലക്ക് പോലീസിനും കൂടെ ഈ നിയമവ്യവസ്ഥയിൽ പോലീസാണ് പ്രധാനപ്പെട്ട ഘടകം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേസെടുക്കാനും മാതൃകാപരമായി സൃഷ്ടിക്കാനും പോലീസാണ് ചെയ്യേണ്ടത്. ആ പോലീസിന്റെ സ്ഥാനത്ത് ഇവർ പോലീസും പട്ടാളവും മാറുകയാണ്. പിന്നെ അവർ പറയുന്നത് ഭീകരവാദി പാർട്ടിക്ക് പോയി ഇന്ന് ബന്ധമില്ലെങ്കിൽ ഇവർ ശവസംസ്കാര ചടങ്ങിൽ ഇവർ പോയില്ലേ? അവിടെ കേസൊക്കെ ആരാ നടത്തുന്നു? ഇതെല്ലാം ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും പറയുന്നതാ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല, അത് തീവ്രവാദികളെന്ന് പറഞ്ഞു. ഒടുവിൽ ആരാ കേസ് നടത്തിയത്? സി പി എം അല്ലേ? ആരാ അവർക്ക് വേണ്ടി പിരിച്ചത്? അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാര്യങ്ങളിൽ അബദ്ധത്തിൽ ചെന്നിട്ട് ചാടുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അതുകൊണ്ട് ജനങ്ങൾ പൊതുവിൽ, അത് രാഷ്ട്രീയത്തിന്റെ പുറത്തല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് എന്താ കിട്ടുന്ന ഒരുപാട് ജീവിക്കണം, സ്വൈര്യമായി കിടന്നുറങ്ങണം, ഏകചിന്തയതാ, വേറൊരു കുഴപ്പമൊന്നുണ്ടായിരുന്നു അവിടെ മനസ്സിലെല്ലാം തന്നെ. ഒരു ഒരു ഈ സി പി എമ്മിന്റെ ഈ സമീപനം ഭയപ്പെടുത്തുകയാണ്. ഒരു കേരളം ഭരിക്കുന്നൊരു പാർട്ടി, ഗവൺമെന്റ് കയ്യിലുള്ളൊരു പാർട്ടി എന്താ തള്ളിപ്പറഞ്ഞേ? പിറ്റേ ദിവസം തള്ളിപ്പറയും, മൂന്നാമത്തെ ദിവസം ജാമ്യം എടുക്കാൻ പോകും, അവർക്ക് വേണ്ടി പിരിക്കും. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണിത്. ഇത്തരം സംഭവങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി തകർക്കാൻ മാത്രമേ സഹായിക്കൂ, അല്ലാതെ വളർത്താൻ സഹായിക്കില്ല. ജനങ്ങൾ മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്കെതിരാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ കോഴിക്കോട് ഒരു ത്രികോണ മത്സരമുണ്ടോ? കഴിഞ്ഞ ദിവസം ജെ പി നഡ്ഡയൊക്കെ ഒന്ന് വലിയ വാഹന ജാഥയൊക്കെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മുഖ്യ എതിരാളി സി പി എം തന്നെ. എല്ലാ കാലത്തും മത്സരം ഉണ്ടാകാറുണ്ട്. ബി ജെ പി കിട്ടുന്ന വോട്ട് എല്ലാവർക്കറിയാം. അപ്പോ അത് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. ബി ജെ പിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നില്ല. ദേശീയ രാഷ്ട്രത്തിലേക്ക് വന്നാൽ താങ്കൾ 15 വർഷത്തോളം എം പി ആയിരുന്നു. പാർലമെന്റിലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയാം കുറച്ച് നാളുകളായി. ഇത്തവണയും ബി ജെ പിക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്താണ് അതിന്റെ? തോന്നുന്നില്ല. കഴിഞ്ഞ സീറ്റുകൾ കിട്ടാൻ ബി ജെ പിക്ക് ഇത്തവണ സാധ്യത വളരെ കുറവാണ്. ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ആ ഒരു 10 ദിവസം ഈ മാധ്യമങ്ങളെല്ലാം എഴുതി ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5-2 മാസമായി ബി ജെ പി പുറകോട്ട് സഞ്ചരിക്കുകയാണ്, മുന്നോട്ടല്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കർണാടകം കഴിഞ്ഞ് നമ്മൾ കോൺഗ്രസിന് 1 സീറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ അവർ 12-ന്റെ മേലെ സീറ്റുകളെ കാണുന്നു, 16 വരെ കർണാടകയിൽ. തെലങ്കാന, അതുപോലെ തന്നെ തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര, ഈ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഇതിൽ പറയുന്നത്. ഇപ്പം യു പിയിൽ പോലും ഇത്തവണ ഒരു സൈസബിൾ സീറ്റ് പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പഴയൊരു അവസ്ഥയിൽ നിന്ന് ബി ജെ പി പിറകോട്ട് പോകുന്നതിൻ്റെ വിശ്വാസം ഒരു സംശയം വേണ്ട. ബി ജെ പിക്ക് പഴയ ഒരു മെജോറിറ്റി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ദിവസം കഴിയുന്നതോടെ ബി ജെ പി പിറകോട്ടാണ്. ഇപ്പം എസ് ബി ഐ ബോണ്ട് കേസ് വന്നതിന് ശേഷം, സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം ബി ജെ പി വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. കാരണം ഇ ഡി കേസിൽപ്പെട്ട്, സി ബി ഐ കേസിൽപ്പെട്ട്, ഇൻകം ടാക്സ് കേസിൽപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തി ഫണ്ട് മൊബൈലൈസ് ചെയ്യണം. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് കേസിലെ ആളാണ്. അത് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഈ 1000 രൂപ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബി ജെ പി എന്തും ചെയ്യുന്നു വന്നില്ലേ? അപ്പോൾ പൊതുവിലെ ജനങ്ങളുടെ മനസ്സുകളിൽ ഇതൊക്കെ തന്നെ ഒരു ബി ജെ പിയെ കുറിച്ച് നല്ല ചിത്രമേ അല്ല. അതുകൊണ്ട് ഇത്തവണ ബി ജെ പി ഈ എനിക്ക് തോന്നുന്നു ഇത്തവണ 2004 സംഭവിച്ചിട്ടുള്ള ഒരു വാജ്പേയിയുടെ പരാജയമാണ്. 2004 ആ ഒരു വർഷക്കാല മുദ്രാവാക്യം എല്ലാ മാധ്യമങ്ങളും പരസ്യം കൊടുത്തവരാണ്.
അവസാനം റിസൾട്ട് വന്നപ്പോൾ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്, ഇത് സംഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കരിവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുന്ന സി പി എമ്മിന്റെ, പക്ഷെ അത് ഈ ഫലപ്രദമായിട്ട് അതിന്റെ ഒരു എഫക്റ്റൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കേരളത്തിൽ സാധിക്കുന്നുണ്ടോ? ഇ ഡി ഇയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം കോൺഗ്രസിനുണ്ടല്ലോ അല്ലേ? അല്ല, അതൊക്കെ ജനങ്ങളെത്തിയല്ലോ സാധനം, ഇതൊക്കെ തന്നെ ജനങ്ങളെത്തിയ സാധനമാണ്, എത്തിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ എല്ലാവരുടെ മനസ്സും സാധനം എത്തിയല്ലോ, അതിൽ ഒടുവിലത്താണല്ലോ ഇപ്പോൾ ഈ അക്കൗണ്ട് മരവിപ്പിച്ചത്. ജനങ്ങളൊക്കെ അതാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 20 സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത കൂടുതൽ. ഓരോ ദിവസം കഴിയുമ്പോൾ രണ്ട് ഭരണകക്ഷികളുടെയും ജനപിന്തുണ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിന് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ പഴയതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ്? മൂന്ന് തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല, കുറച്ചുകൂടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതിനിടയ്ക്കുള്ള പരിപാടികളൊക്കെ പ്രചരണത്തിന്റെ? അല്ല, പ്രചരണം സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണപ്പോൾ. ഞാൻ രണ്ട് റൗണ്ട് കഴിഞ്ഞു, എല്ലാ പ്രദേശത്തും കഴിഞ്ഞു, മൂന്നാം റൗണ്ട് ആരംഭിച്ചപ്പോൾ പിന്നെ പഴയതിനേക്കാളും ഒരു അടുക്കും ചെട്ടിയുള്ള വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം രണ്ട് റൗണ്ട് വീട് കയറി കഴിഞ്ഞു, ഏറെക്കുറെ മൂന്നാം റൗണ്ട് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ക്വാഡ് കമ്മിറ്റി നന്നായി വർക്ക് ചെയ്യുന്നു, വീടുകളുമായി നന്നായി ആൾക്ക് ബന്ധപ്പെടുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനായി ഇത് മാറുകയാണ്. അതുകൊണ്ട് താഴെ UDF വർക്കേഴ്സ് വളരെ ശക്തമാണ് എല്ലാ കാര്യങ്ങളിലും, അതുകൊണ്ട് അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം തിരക്കേറിയ ഒരു വലിയ ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്നാലും വലിയ ഉപകാരം ഞങ്ങൾക്കൊപ്പം ഇവിടെ നിന്ന് ഒരു വലിയ വിജയം ആശംസിക്കുന്നു. നമുക്കിനി MP ആയതിനു ശേഷം കാണാം. അപ്പോൾ അതാണ് സാഹചര്യം. കോഴിക്കോട്ട് വലിയ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ രാവിലെ പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം പര്യടനം അടക്കമുള്ള കാര്യങ്ങളിൽ അവരൊക്കെ പുറപ്പെടാനായി പോവുകയാണ്. തിരക്കേറിയ ഒരു ദിവസത്തിലേക്കാണ് MP കടക്കുന്നതും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും MK രാഘവൻ MP ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം വീണ്ടും ഒരു പ്രചരണ ചൂടിലേക്ക് തിരക്കിലേക്ക് കടക്കുകയാണ്. ബാക്ക് ടു എൽദോ.